ഹലോ, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ലിവർ ഫ്രൈ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ഇടാനും മറക്കരുത്. നാടൻ കോഴിയുടെ കരളാട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് ഫ്രൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് ഉപ്പും കുരുമുളകും മഞ്ഞളും ഇട്ട് കുക്കറിലൊന്നും ഞാൻ 3 വിസിലടിച്ച് വേവിക്കുന്നുണ്ട്. അതിനാവശ്യമായി 1 സവാള, 20 ചുമന്നുള്ളി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു, അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മളെടുത്ത് വെച്ചേക്കുന്ന ചുമന്നുള്ളി ഇട്ട് കൊടുത്തു. ചുമന്നുള്ളി ഇട്ട് ഒന്ന് വാടി വന്ന ശേഷം 1 2 കരിയാപ്പില ഇട്ട് കൊടുത്തു. കരിയാപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. സവാളയും കൂടെ ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ലിവർ വേവിക്കാൻ വെച്ചപ്പോൾ അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ശകലം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. നാടൻ കോഴിയുടെ ആയതുകൊണ്ടാട്ടോ ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്നപ്പം ഞാൻ ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി 1 സ്പൂൺ അത് ഇട്ട് കൊടുത്തു. വീണ്ടും നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് മസാലയായിട്ട് ചേർക്കുന്നത് 1 സ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചക്കൂത്ത് മാറുന്നതുപോലെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. എരിയുള്ള മുളക് പൊടിയും കശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്ത് 1 സ്പൂൺ ചേർത്താൽ മതിയേ. അപ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കരൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അന്നേരം 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചാട്ടോ അത് വേവിച്ചത്. അപ്പോൾ ഇതിലേക്ക് ഇനിയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. എങ്കിലും ഇത് നല്ലതുപോലെ ഇനി നമുക്ക് ഫ്രൈ ആക്കി എടുക്കണമല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി നമുക്കിനി ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് നല്ലതുപോലെ ഇത് പറ്റിച്ചെടുക്കണം. പറ്റിച്ച് നല്ലതുപോലെ ഇത് വരട്ടിയെടുക്കണമല്ലോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണേ. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കി ഉപ്പൊക്കെ ഞാൻ ആവശ്യത്തിന് നോക്കിയപ്പം കുറവാണ്, അപ്പോൾ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അത് നല്ലതുപോലെ പറ്റി വരുന്നുണ്ട്. വീണ്ടും ശകലം കൂടെ ഇരിക്കട്ടെ, നല്ലതുപോലെ പറ്റി വരട്ടെ. ഇത് ഏകദേശം പറ്റി വന്നപ്പോൾ ഞാൻ 1 പിടി മല്ലിയില അരിഞ്ഞ് നിന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി അടച്ച് വയ്ക്കാം. നല്ലതുപോലെ ഫ്രൈ ആയി വരണം. അപ്പോൾ ഞാൻ വീണ്ടും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ട കുരുമുളകാണ്. അത് നല്ലതുപോലെ എരിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണ് ഇച്ചിരിയും കൂടെ ഇടാം. അപ്പോൾ ഞാൻ ഇത് അത്യാവശ്യം എരി ഉണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ നല്ലതുപോലെ ഇനി തുറന്ന് വെച്ച് നല്ലതുപോലെ തോർത്തി എടുക്കുവാണ്. അപ്പോൾ നമുക്ക് റോസ്റ്റ് പോലെയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പെരണ്ടിരിക്കുമ്പോൾ എടുക്കാം. അല്ല, ഞാനിപ്പോൾ ഫ്രൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഞാൻ വീണ്ടും ഇട്ട് വരട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയി വന്നു, നല്ല കറുപ്പ് കളർ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് ഞാൻ ഇതിൻ്റെ കരിയാപ്പിലയും കൂടെ ഇട്ട് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റിയായ ചിക്കൻ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കമൻസ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ, താങ്ക് യു.